അസ്സലാമു അലൈക്കും. നമസ്കാരം. ജിദ്ദയിൽ നിന്ന് ഫൈസൽ ബാബു കേട്ടോ. കോലക്കൽസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോണതേ, നമ്മൾ പോണ ഈ സ്ഥലത്ത് വാങ്ങിക്കാൻ കിട്ടാത്ത സാധനം എന്താണ് അത് നോക്കാനാണ് ഇപ്പോൾ ഇന്നത്തെ പോക്ക് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ മുഴുവനായിട്ട് മിസ് ചെയ്യാതെ എല്ലാവരും കണ്ടോളി. ജിദ്ദയിൽ അത് വാങ്ങിക്കാൻ കിട്ടാത്തൊരു സ്ഥലമാണിത്. ഏതാണ് സാധനം, എന്താണ് അവിടെ കിട്ടാത്തതെന്നുള്ളത് വീഡിയോ ലാസ്റ്റ് വരെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ മുഴുവനായിട്ട് വീഡിയോ വായിച്ചു തുടങ്ങി. ഈ സാധനങ്ങൾ ഈ നമ്മൾ പോണ ഈ സൂക്കിൽ ഈ സ്ഥലത്ത് വാങ്ങിക്കാൻ കിട്ടൂല. അതെന്താന്ന് നോക്കാം നമുക്ക്. അപ്പോൾ നമ്മളിന്ന് പോണത് ജിദ്ദയിലുള്ള ഹറാജ് സവാരീഖ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ആ സ്ഥലത്ത് വാങ്ങിക്കാൻ കിട്ടാത്തതായിട്ടുള്ള ഒരു സാധനമില്ല. പണ്ടൊക്കെ നമ്മളുള്ള ആളുകൾ പറയില്ല, ഉമ്മയും ബാപ്പിയും അല്ലാത്തതെല്ലാം കിട്ടും അവിടെ നിന്ന്. അതുപോലത്തെ ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടുത്തെ കുറേ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോണത്. അവിടുത്തെ ഓരോ കാഴ്ചകൾ ഞാൻ ഓരോന്നും ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞതിനെക്കാട്ടി നല്ലത് അവിടുത്തെ കാഴ്ചയിലൂടെ നിങ്ങൾക്ക് തന്നെ വിലയിരുത്താവുന്നതാണ്. എന്തൊക്കെ സാധനങ്ങൾ അവിടെ കിട്ടും, എന്തൊക്കെ അവിടെ സാധനങ്ങൾ കിട്ടാത്തത്. ഫുഡ് ഐറ്റംസിൻ്റെ ഒരു ഏരിയ ആണിത്. അപ്പോൾ വീഡിയോ മിസ് ആവണ്ട, എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം. ഇത് കാർപ്പറ്റാണ് കേട്ടോ, നിലത്ത് വിരിക്കുന്ന കാർപ്പറ്റിൻ്റെ സിജ്ജാദാന്ന് പറയും ആ ഒരു സെക്ഷനാണിത്. ഒരു നിത്യജീവിതത്തിലൊരു മനുഷ്യനക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണോ അത് മുഴുവനും കിട്ടുന്ന ഒരു സ്ഥലമാണിത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുമ്പോൾ പഴയതും കിട്ടും പുതിയതും കിട്ടും, അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. എന്തൊരു സാധനങ്ങളായിക്കോട്ടെ അത് നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ അതിൻ്റെ പുതിയതുണ്ടാവും സെക്കൻഡ് ഹാൻഡും ഉണ്ടാവും. ഉപയോഗിച്ച് വിറ്റ സാധനങ്ങൾ, ഉപയോഗിച്ച സാധനങ്ങൾ, അതിലെന്തൊക്കെ പെടും എന്നുള്ളത് നിങ്ങളൊന്ന് വീഡിയോ കണ്ടാളി. നമുക്കൊന്നും ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത സാധനങ്ങളൊക്കെ ഇവിടെ സെക്കൻഡ് ഹാൻഡ് സെയിലുണ്ടാവും. നമ്മുടെ നാട്ടിലൊന്നും അങ്ങനത്തെ സാധനങ്ങളൊന്നും എന്തായാലും സെക്കൻഡ് ഹാൻഡിൽ കിട്ടില്ല. പുതിയത് കിട്ടും, പക്ഷേ അതിൻ്റെ പല ക്വാളിറ്റി ആയിട്ടുള്ളതൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ ഉപയോഗിച്ച പല സാധനങ്ങളും സെക്കൻഡ് ഹാൻഡ് വാങ്ങിക്കാൻ കിട്ടും, അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇത് മെഷീനറീസിൻ്റെ ഒരു സ്ഥലമാണ്. അവിടെ തന്നെ പുതിയതുണ്ട് പഴയതുണ്ട്. ഇത് പിന്നെ ഹോട്ടലുകൾക്കും ബുഫേകൾക്കൊക്കെ ആവശ്യമായ കൗണ്ടറുകളാട്ടോ. ഇത് ഇതിൻ്റെ കുറേ പാത്രങ്ങൾ, ചട്ടി, അതേമാതിരി പൊറാട്ടക്കല്ല്, അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് വേറൊരു സെക്ഷനിൽ വരുന്നുണ്ട്. ഇവിടെ ഒരുവിധം മെഷീനറി ഐറ്റംസ്, തല്ലാജകൾ, അങ്ങനത്തെ ഒരു ഏരിയ ആണിത്. അതാണ് ഞാൻ പറഞ്ഞത്, ഹോട്ടലുകൾക്ക് ബൂഫികൾക്കൊക്കെ ആവശ്യമായ സാധനങ്ങളാണിത്. ഇതിൽ പഴയതുണ്ട് പുതിയതുണ്ട് കേട്ടോ. ഇവിടെ പൊറോട്ടക്കല്ലൊക്കെ റെഡി ആയിട്ടുള്ളതുണ്ട്.
അതേമാതിരി അടുപ്പുകളാണ് ഉണ്ടാക്കി വെച്ചിരുന്നത്. അതിൻ്റെ ആ സൈഡിൽ പഴയ അടുപ്പ് അവർ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. എന്താണ് ഞാൻ പറഞ്ഞത്, നമുക്കൊന്നും ഒരിക്കലും എക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ്. വാഷ് ബേസിന് ക്ലോസറ്റ്, ബാത്ത് ടബ്, ഈ ഐറ്റംസൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ അന്വേഷിച്ചപ്പോൾ ഇതൊക്കെ സെക്കൻഡ് ഹാൻഡ് ആണ്, ഒക്കെ ഉപയോഗിച്ച സാധനങ്ങളാണ്. ഇതിൻ്റെ പുതിയതും ഉണ്ട് കേട്ടോ അപ്പുറത്ത്. ഇതിന് നേരെ ഓപ്പോസിറ്റുള്ള ഈ ഷോപ്പിലും അതുകളൊക്കെ തന്നെയാണ്, ഒരുപാടുണ്ട്, കുറച്ചൊന്നുമില്ല. അപ്പോൾ ഈ ബിൽഡിങ്ങുകളൊക്കെ പൊളിക്കുന്നത് ഒഴിവാക്കുന്നതൊക്കെ ഇവർ വാങ്ങിക്കൊണ്ടിരുന്നാണ്, എങ്ങനെയാണ് അറിയാൻ സാധിച്ചത്. ഇങ്ങോട്ട് വന്നപ്പോഴാണ് നമ്മളെ സെക്ഷനിലേക്ക് എത്തി കേട്ടോ. അപ്പൊ ഇവിടെ വെറുതെ ഒന്ന് വില ചോദിച്ചു, അപ്പൊ നല്ല വിലയാണ്. സംഭവം എന്താണ്, ഇത് പഴയതാണ്, സെക്കൻഡ് ഹാൻഡ് ആണ് സാധനം. കംപ്ലൈന്റ് ഉള്ളത് അവര് വാങ്ങിക്കൊടുന്നിട്ട് അതിന്റെ ചെറിയ കോലത്തിലൊക്കെ അവർ റിപ്പയർ ചെയ്യുന്നുണ്ട്, എന്നിട്ട് ശേഷം അവരിവിടെ റീസെയിലാണ്. കുഴപ്പമില്ല, ഒരു സാധാരണ ഫാമിലി ഒക്കെ വന്നിട്ട് ഇവിടെ നിൽക്കുമ്പോൾ അവർക്കൊക്കെ വാങ്ങാൻ പറ്റിയ ഒരു പ്രൈസ് ഒക്കെ തന്നെ ഉള്ളു. ആ സെക്ഷൻ ഒരുപാടുണ്ട് കേട്ടോ. ഇത് നല്ല കുറഞ്ഞ മുതൽ മുടക്കിൽ അവർക്ക് നല്ല ലാഭം കിട്ടുന്ന പരിപാടിയാണെന്നാണ് അവർ പറഞ്ഞത്. ഇത് പിന്നെ വന്ന് നോക്കിയപ്പോൾ ഒരു വണ്ടിയിൽ സാധനം ഒന്നായിട്ട് വന്നിക്കണം, അവിടെ ലേലം ചെയ്യണത്, ലേലം ചെയ്തിട്ടാണ് വെക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ വണ്ടിയിലുള്ള സാധനങ്ങൾ മുഴുവനായിട്ട് കാണാതെ ഒന്നിച്ചുകൊണ്ട് കണ്ടിട്ട് ലേലം ചെയ്യാനാണ് നമ്മൾ. സൈക്കിളുണ്ട് കേട്ടോ, സൈക്കിൾ ഇതൊക്കെ സെക്കൻഡ് ഹാൻഡ് ആണ്, പല സൈക്കിളുണ്ട്, പല ക്വാളിറ്റിയുള്ള സൈക്കിളുണ്ട്. കാലത്തുള്ള റേഡിയോള് മറ്റേ ടെക് സെറ്റുകളിലില്ല, അങ്ങനത്തെ സെറ്റുകള് അങ്ങനത്തെ ഐറ്റംസ് സ്ഥലമാണ്. ഈ ഭാഗത്ത് ഞങ്ങൾ ഒരുപാട് സമയം ചെലവഴിച്ചിട്ടുണ്ട്, കാരണം വെച്ചാൽ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. കാരണം കുറേ പഴയ കാര്യങ്ങൾ, പഴമയ ഓർമ്മിപ്പിക്കണ ഒരുപാട് സാധനങ്ങളുണ്ട്. പക്ഷെ ഇതൊക്കെ ഭയങ്കര വിലയാണ് അവർ പറഞ്ഞത്. ഫോണിനൊക്കെ വില ചോദിച്ചപ്പോൾ ഒരു ഭയങ്കര വില പറഞ്ഞത്. പക്ഷെ എന്തെങ്കിലുമൊക്കെ കുറഞ്ഞ് കിട്ടുമായിക്കാരം, പിന്നെ വാങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു വില ചോദിച്ചതല്ല. സോഫകളുടെ ഒരു ലോക കേട്ടോ, ഒരുപാട് ഐറ്റംസ് സോഫ ഓപ്ഷന്, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇതൊക്കെ പുതിയതാണെന്നാ പറഞ്ഞത്, റീവർക്ക് ചെയ്തതിൻ്റെ അപ്പുറത്ത് ബാക്കിൽ സെക്കൻഡ് ഹാൻഡ് ഒരുപാട് കിട്ടാണ്ട്, ഒരുപാട് ഐറ്റംസ് ഉണ്ട്, നല്ല ഭംഗിയിലൊക്കെ ഉണ്ട് കേട്ടോ. ഒരു അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസേ ഉള്ളൂ, വില കുറവാണ്. അത് ഒരുപാട് കടകളുണ്ടായതുകൊണ്ടേ നല്ല ഭംഗിയുള്ള നല്ലതൊക്കെ വില ചോദിച്ചപ്പോഴൊക്കെ ഒരു ഭാഗം ഒരു മിതമായ റേറ്റൊക്കെ ഉള്ളു. ഇവിടെ എത്തിയപ്പോഴാണ് നമ്മൾ അത്ഭുതപ്പെട്ടിട്ടോ, അലാക്കിന്റെ ചെമ്പ്. ഓ എന്തപ്പോ ചെമ്പിന്റെയൊക്കെ വലുപ്പം, ഭയങ്കര വലുപ്പാണ്, ഭയങ്കര വലുപ്പിച്ചാല് കുറെ ഹോട്ടലുകളിൽ നിന്നൊക്കെ ഒഴിവാക്കിയതാണ് ഇതെന്ന് അറിയാൻ കഴിയും. അതെ, പഴയതും ഉണ്ട്, ഇതിന്റെ പുതിയതും ഉണ്ട്. നല്ല വെയിറ്റ് ഉള്ള അലുമിനിയം, വലിയ വലിയ ചെമ്പുകള്, അതിന്റെ പല ഐറ്റംസ് ഉള്ള ചെമ്പുകളും ഉണ്ടായിരുന്നു അവിടെ. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ പിന്നെ ബെഡ്റൂം സെറ്റിങ്സ് ഉണ്ടായിരുന്നിട്ടാ, അത് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ബെഡ്റൂം സെറ്റ് ആ ബെഡ്, കട്ടില്, അലമാരി, അങ്ങനത്തെ വലിയ 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 സെറ്റുകൾ. അത് ബെഡൊക്കെ ഉപയോഗിച്ച ബെഡുകളാണ്, പുതിയതും ഉണ്ട്, പക്ഷേ സെക്കൻഡ് ഹാൻഡ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതും കിട്ടുന്നുണ്ട് ഇവിടെ. ബെഡ്, ബെഡ്ഷീറ്റ് വരെ ഉണ്ട് സെക്കൻഡ് ഹാൻഡ്, ബ്ലാങ്കറ്റ് വരെ, ഉപയോഗിച്ച ബ്ലാങ്കറ്റ് വരെ സെക്കൻഡ് ഹാൻഡ് വാങ്ങിക്കാൻ കിട്ടും.
വലിയൊരു സ്വിമ്മിംഗ് പൂൾ തന്നെ കേട്ടോ, നല്ല വലുപ്പുണ്ട്, അത്യാവശ്യം വലുപ്പുണ്ട്. ഇത് കൊണ്ടുപോകാനൊക്കെ മടക്കി കൊണ്ടുപോകാൻ പറ്റുമോ? കാറ്റടിക്കുന്നതാണ്. നല്ല വില ഉണ്ട്, വില ചോദിച്ചപ്പോളേ അത്യാവശ്യം നല്ല വിലയാണ്. ഇതിനൊക്കെ ഈ വക സാധനങ്ങൾക്കൊക്കെ നല്ല വില കുറവാട്ടാ, നല്ല പാകള് വില. ഇതൊക്കെ ഇവിടുന്ന് നമ്മുടെ നാട്ടിൽ എത്തിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ളൂ. നല്ല ഭംഗിയുള്ള ജഗ്ഗുകളൊക്കെ ഉണ്ട്, ഫ്ലാസ്കുകളും ജഗ്ഗുകളൊക്കെ ആണത്. പക്ഷെ അത്യാവശ്യം വില കുറവാണ്. ഇത് കൈതോലപ്പായാണ്. നമ്മുടെ നാട്ടിൽ കൈതോലപ്പായ എന്ന് പറഞ്ഞ വരില്ല, അത് ഈന്തപ്പഴയുടെ ഈന്തപ്പനൻ്റെ ഓലയാണെന്ന് പറഞ്ഞത്. അതുപോലെ മെടഞ്ഞിട്ട് ഉണ്ടാക്കുന്നതാണ്. ഹാൻഡിക്രാഫ്റ്റ് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ചട്ടി, കലം, പാത്രം, വെള്ളം നിറക്കണ കൂജ, വെള്ളം കുടിക്കണ കപ്പ് വരെയാണ് മണ്ണോട് ഉണ്ടാക്കിയത്. അത് മണ്ണ് തന്നെ ആണോന്നറിയില്ല, മണ്ണിൻ്റെ ഒരു നമുക്ക് കണ്ട മണ്ണാണെന്ന് തോന്നും, പക്ഷെ മണ്ണല്ല എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. മ്യൂസിക് സിസ്റ്റമാണ്, സൗണ്ട്, ആംപ്ലിഫയർ, മൈക്ക്, അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതോടെ നമ്മുടെ വീട് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ മുഴുവനായിട്ട് ഇതുവരെ വാച്ച് ചെയ്ത ആളുകൾക്കൊക്കെ ഒരുപാട് താങ്ക്സ്. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതിൽ നിങ്ങൾ ആവശ്യപ്പെട്ട എന്താ സാധനങ്ങൾ ഇവിടെ ഇല്ലാത്ത എന്താ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടാ. ഇവിടെ കാണാത്ത സാധനങ്ങൾ എന്താണ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. അത് ഇവിടെ കിട്ടുന്നതാണോ അല്ല എന്നുള്ളത് നമുക്ക് നോക്കാനാണ്. ഓക്കെ, അപ്പോൾ പറഞ്ഞ പോലെ മറക്കണ്ട, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.